നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ എല്ലാവരും അതിനു മുൻപ് വരെ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു പശ്ചിമേഷ്യൻ യുദ്ധം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്തായിരിക്കും ഇനി യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം തന്നെ സമ്പൂർണ്ണ യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് തെളിവാക്കുന്ന ചില കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇസ്രായേലെതിരായ ഇറാനിയൻ ആക്രമണത്തിന് മുന്നോടിയായി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. കാരണം അമേരിക്കൻ F-15 യുദ്ധവിമാനങ്ങൾ വ്യാഴാഴ്ച മിഡിൽ ഈസ്റ്റിൽ എത്തിയതായി US സൈന്യം പറഞ്ഞു. ഇറാന് മുന്നറിയിപ്പുമായി മേഖലയിൽ അധികമായി ആയുധങ്ങളും പോർ വിമാനങ്ങളും വിന്യസിക്കുന്നതായി വാഷിംഗ്ടൺ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ റാഫ് ലേക്കൻ ഹീത്തിലെ 492 ഫൈറ്റർ സ്ക്വാഡ്രനിൽ നിന്നുള്ള US എയർഫോഴ്സ് F-15E സ്ട്രൈക്ക് ഈഗിൾസ് US സെൻട്രൽ കമാൻഡ് ഏരിയയുടെ നേതൃത്വത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിന്റെ ഉത്തരവാദിത്തമുള്ള സൈനിക കമാൻഡ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതാണിത്. മിഡിൽ ഈസ്റ്റിലേക്ക് ബോംബറുകൾ, യുദ്ധവിമാനങ്ങൾ, ടാങ്കർ വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ, പ്രതിരോധ ഡിസ്ട്രോയറുകൾ എന്നിവ അയക്കുന്നതായി നവംബർ 1 അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ അതിന്റെ പങ്കാളികൾ അല്ലെങ്കിൽ അതിന്റെ പ്രോക്സികൾ ഈ സമയത്ത് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മേഖലയിലെ താല്പര്യങ്ങളെയോ ലക്ഷ്യം വെച്ചാൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്നാണ് പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാറ്റ് റൈഡർ വിന്യാസത്തെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 26 ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തി. നിർണായകമായ ആണവ എണ്ണ സൈറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിനിടയിൽ സൈനിക ഇൻഫ്രാസ്ട്രക്ചറിനെ അടിച്ചു. രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ഇസ്രായേലി ആക്രമണങ്ങൾക്ക് ടെഹ്റാൻ തിരിച്ചടിക്കുമെന്ന് പിന്നീട് പ്രതിജ്ഞയെടുത്തു. 2024 ഇറാൻ ഇസ്രായേലിനെതിരെ 2 പ്രധാന ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഏപ്രിലിൽ ഡമാസ്കസിലെ കോൺസുലേറ്റിന് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. മറ്റൊന്ന് ഒക്ടോബറിൽ ടെഹ്റാൻ പറഞ്ഞത് അത് പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളുടെ നേതാക്കളുടെ കൊലപാതകത്തിന് മറുപടിയായാണ്. ഈ ആഴ്ച ആദ്യം മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാൻ US ഡിഫൻസ് ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ട B-52 സ്ട്രാറ്റോ ഫോർട്രസ് ബോംബറുകൾ, ടാങ്കർ എയർക്രാഫ്റ്റുകൾ, നേവി ഡിസ്ട്രോയറുകൾ എന്നിവയിലും ഈ വിമാനം ചേരുന്നു. അതുപോലെ തന്നെ വിപുലമായ താഡ് അല്ലെങ്കിൽ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം കഴിഞ്ഞ മാസമാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് എത്തിച്ചത്. ഇസ്രായേൽ വിരുദ്ധ സംവിധാനം US മിലിറ്ററിയുടെ ലേയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ ഒരു നിർണായക ഭാഗമാണ്. മാത്രമല്ല, ഇസ്രായേലിന്റെ സമീപകാല പ്രതികാര ആക്രമണത്തോടുള്ള ആസന്നമായ ഇറാന്റെ പ്രതികരണത്തിന്റെ സൂചനകൾക്കിടയിൽ ഇസ്രായേലിന്റെ ഇതിനകം തന്നെ മിസൈൽ വിരുദ്ധ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ഇസ്രായേലി സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത് ഇറാഖിൽ നിന്ന് ഈ ആഴ്ച ഉടൻ തന്നെ ആക്രമണം നടത്തുമെന്നാണ്. അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്രായേലിനെതിരായ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ ഭാഗമായ സൈന്യത്തെ നിലനിർത്തുകയാണ്. ഇറാന്റെ ആക്രമണം ഇറാഖിൽ നിന്നാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് വാഷിംഗ്ടൺ ബാഗ്ദാദിന് മുന്നറിയിപ്പ് നൽകിയതായി 2 US ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് വാർത്താ സൈറ്റ് റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 1 ഇറാന്റെ 200 ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണത്തിന് പ്രതികാരമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ. ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ ലബനീസ് പ്രോക്സി ഹിസ്ബുള്ളയുടെ ദീർഘകാല തലവനായ ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ വധിച്ചു. ഇറാന്റെ മറ്റൊരു ഗുണഭോക്താവായ ഹമാസിന്റെ തലവനായ യഹ്യ സിൻവറിനെയും ഇസ്രായേൽ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തി. അതിന്റെ പ്രതികാരം തീർക്കാനാണ് ഇറാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും ഇസ്രായേൽ തിരിച്ചടിക്കാനായിട്ട് പോകുന്നത്.